ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണ കളത്തിൽ നിറയുന്നത് അല്ലെങ്കിൽ കേരളം വലിയ തോതിൽ ചർച്ചയാക്കുന്നത് കൊടകര കുഴൽപ്പണ കേസും അതുമായി ബന്ധപ്പെട്ട തിരൂർ സതീശന്റെ പുതിയ വെളിപ്പെടുത്തലുമാണ്. കേരളം മുഴുവൻ ബി ജെ പി കള്ളപ്പണം ഒഴുക്കിയെന്ന് വെളിപ്പെടുത്തൽ. രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ബി ജെ പി കള്ളപ്പണം ഒഴുക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. കേരളത്തിൽ ബി ജെ പി കള്ളപ്പണം ഒഴുക്കിയതിന്റെ കണക്ക് പുറത്ത് കള്ളപ്പണ ഇടപാടുകാരൻ ധർമ്മരാജന്റെ മൊഴിയിലാണ് കൃത്യമായ കണക്ക്. മൊഴിയുടെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. തൃശൂരിൽ 12 കോടിയും തിരുവനന്തപുരത്ത് 11.5 കോടിയും വിതരണം ചെയ്തു. കള്ളപ്പണം ഏറ്റുവാങ്ങിയവരുടെ പേരുകളും ധർമ്മരാജന്റെ മൊഴിയിലുണ്ട്. പാലക്കാട്ടേക്കുള്ള 4.5 കോടി രൂപ സേലത്ത് കവർച്ച ചെയ്യപ്പെട്ടെന്നും ധർമ്മരാജന്റെ മൊഴിയിൽ പറയുന്നു. നിഖിൽ ഡേവിസ് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഇത് പോലീസിന് ധർമ്മരാജൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണോ പുറത്തു വരുന്നത്? ആർക്കൊക്കെ കള്ളപ്പണം നൽകി എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ടോ? ഇപ്പോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഇത്. അതിൽ കൂടുതൽ ധർമ്മരാജന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നിഖിൽ? അജിത, ഗുഡ് മോർണിംഗ്. ധർമ്മരാജന്റെ മൊഴിയിൽ കൃത്യമായി തന്നെ എത്ര കോടി രൂപ കേരളത്തിൽ വന്നുവെന്നും അത് ഓരോ ജില്ലകളിൽ എത്ര രൂപ വീതം വിതരണം ചെയ്തു എന്നുള്ളതാണ് ധർമ്മരാജന്റെ മൊഴിയിൽ പറയുന്നത്. ധർമ്മരാജനും ധർമ്മരാജന്റെ സഹോദരനും രണ്ട് സഹായികളും ചേർന്നാണ് കർണാടകയിൽ നിന്ന് 41.5 കോടി രൂപ കൊണ്ടുവരികയും അത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ചതും. ധർമ്മരാജനെ ചോദ്യം ചെയ്ത സമയത്ത് ഓരോ സ്ഥലങ്ങളിലും എത്ര രൂപ എന്ന് ആരുടെ കൈവശം കൊടുത്തു എന്നുള്ളതാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാർട്ടിയുടെ ജില്ലാ ട്രഷറർമാർക്കാണ് ഈ തുക കൈമാറിയത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കർണാടകത്തിൽ നിന്ന് വന്ന ഈ ഒരു തുക വ്യാപകമായി കേരളത്തിലുടനീളം വിതരണം ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ധർമ്മരാജൻ്റെ മൊഴിയിലുള്ളത്. അപ്പോൾ തിരൂർ സതീശൻ ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിനേക്കാൾ വളരെ ഗൗരവമായ മൊഴിയാണ് ധർമ്മരാജൻ്റെത്. എന്നിട്ടും ഈ ധർമ്മരാജൻ്റെ മൊഴി വന്നിട്ടും എന്തുകൊണ്ട് ED ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ അന്വേഷണം നടത്തുകയോ കൂടുതൽ മുന്നോട്ട് പോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ധർമ്മരാജൻ്റെ മൊഴിയെടുക്കാൻ ED വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നേരത്തെ. പക്ഷേ അത് കഴിഞ്ഞ് ഈ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു എന്നുള്ളതാണ്. അപ്പോൾ കള്ളപ്പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് BJP യെ പേടിച്ച് ഈ ഒരു കള്ളപ്പണ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കൃത്യമായി ധർമ്മരാജൻ മൊഴി നൽകിയിട്ടും എന്തുകൊണ്ട് ഈ ഒരു കേസുമായി ED മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മരാജൻ്റെ മൊഴി നമ്മൾ വായിക്കുമ്പോൾ ഓരോ ജില്ലകളിലും എവിടെ വെച്ചാണ് പണം കൈമാറിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP കേരളത്തിൽ കള്ളപ്പണം ഒഴുക്കിയെന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ധർമ്മരാജൻ്റെ മൊഴി. ഇതുമാത്രമല്ല, കൊടകരയിൽ 3.5 കോടി രൂപ കവർച്ച ചെയ്തു എന്നതിന് പുറമെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന 4.5 കോടി രൂപ സേലത്ത് വെച്ച് കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്ന പല തുകയും കവർച്ച ചെയ്യപ്പെട്ടതും വളരെയധികം ദുരൂഹതയുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ തുക ഇങ്ങനെ BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പ്രചാരണ പരിപാടികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള തുകയാണ്. ആ തുക ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയ തുകയല്ല, 3.5 കോടി കൊടകരയിലും 4.5 കോടി സേലത്തും കവർന്നുവെന്ന് ധർമ്മരാജൻ സമ്മതിക്കുന്നുമുണ്ട്. ഈ ഒരു കവർച്ച നടന്ന ഏപ്രിൽ 3 കവർച്ച നടന്ന ധർമ്മരാജൻ പരാതി നൽകുന്നത് തന്നെ April 7. അപ്പോൾ ഇത് ആദ്യം പരാതിയിൽ പറഞ്ഞത് 25 ലക്ഷം എന്നാണ്, പിന്നീടാണ് 3.5 കോടി എന്ന് മാറ്റി പറഞ്ഞത്. അപ്പോൾ ധർമ്മരാജൻ്റെ ഈ മൊഴി എത്രത്തോളം ഗൗരവമുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഇത് കോടതിയിൽ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള രേഖകളാണ്. ഈ രേഖകൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം കൂടുതൽ ബോധ്യപ്പെടുന്നത്. അഞ്ജിത, തീർച്ചയായും നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ആ കുറ്റപത്രം വായത ഒരു 3 വർഷമായി ഈ സംഭവം. കുറ്റപത്രമൊക്കെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ട് അപ്പം അതിൽ വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്ന ഒരുപാട് മൊഴികളുണ്ട്. അതിൽ മുന്നോട്ട് പോകുന്നതിൽ കേരള പോലീസും ശ്രമിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല, എന്തിനും ഏതിനും BJP നേതാക്കൾ ED യെയാണല്ലോ പറയാറ്, ED യെ വെച്ചാണല്ലോ ഭീഷണിപ്പെടുത്താറ്. എന്തുകൊണ്ടാണ് കൊടകര കുഴൽപ്പണ കേസിൽ മാത്രം ED വരാത്തത്? ആദ്യം 25 ലക്ഷം കവർന്നു എന്ന് കേട്ടതാണ്, അത് പിന്നീട് 3 കോടിയായി, ഇപ്പോൾ കേൾക്കുന്നു അത് 40.4 കോടി എന്നുള്ളത്. കേരളം മുഴുവൻ കള്ളപ്പണം ഒഴുക്കി എന്നുള്ളത് ധർമ്മരാജൻ്റെ തന്നെ മൊഴിയാണ്. ശരി നിഖിൽ, നിഖിലാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.